റെഡ്മി കുക്കുവിൻ്റെ റൂമിൻ്റെ അവിടെ പോയിരിക്കുകയാണ്, കാണിച്ചിട്ട് ഇതാ വരുന്നു ചെക്കനെ എടുത്തിട്ട് പറ്റേ. അങ്ങനെ തല്ലിക്കൊല്ലേണ്ട ജാതിയാണ്, മനുഷ്യനെ പണിയെടുപ്പിക്കാൻ വേണ്ടി സ്റ്റെപ്പ് കയറി വരണം കൊണ്ട്. എൻ്റെ ആരുണ്ട് കണ്ടു വന്നിരിക്കാണ്ട് ഇവിടെ കാവല്? ഒന്ന് തന്നോണ്ടല്ലോ എനിക്ക് വരട്ടെ. ഹാ ചെക്കനാ, മനുഷ്യനെ പണിയെപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് സ്റ്റെപ്പ് കയറി വരെ പണി വലുതുണ്ട്. പാറമണ്ടയ്ക്ക് തരണം. എന്തിനു പോയതാണ്ട? വേട്ട കണ്ണ, ഇന്ത്യയിൽ ഉപ്പിട്ട, ഇന്ത്യയിൽ ഉപ്പിട്ട ചിക്കൻ ഉപ്പിട്ട നോക്കുക. മാറ്റി വെച്ചാ മാറിനേറ്റ് ചെയ്യാൻ വെക്കാം, ഒരു മാറിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ മാറിനേറ്റ് ചെയ്തു, പിന്നെ റെസ്റ്റ് ചെയ്യാം. ഇനി ബിരിയാണി വെക്കാൻ പോവാ. ഒരു സവാള പപ്പായ വേണോ? ബിരിയാണി വെക്കും പിന്നെ പപ്പായ. പപ്പായ വേണം, അടി കുടിച്ച് കുടിച്ചതിന് ശേഷം പപ്പായ കൊടുത്ത്. മട്ടൻ കറി വെക്കാൻ പോവാണ്. അത് ആദ്യം എന്ത് ചെയ്തു, പട്ട ഗ്രാമ്പ് വേറെ വിട്ടു. വന്നാണ് കുട്ടി. ഓ ഇങ്ങനെ ഒരു ചെക്ക ഇഞ്ചിയും വെളുത്തുള്ളിയും ചോർന്നുള്ളിയും ചതച്ച് 1.5 കിലോ മട്ടനാണ്. ഇന്നിട്ട് കുറച്ച് ചെറിയുള്ളി, കുറച്ച് ഇഞ്ചി, ഇഞ്ചിക്ക് തൊങ്ങനെ ഇടാനോ, ഇത് മുളക് പൊടി. അല്ലിപ്പൊടി മുളക് പൊടി ഇട്ടു. പട്ട ഗ്രാമ്പ്, ഏലം ഒക്കെ കൂടെ പൊടിച്ചത്, മട്ടൻ കറിക്ക് പൊടിച്ചത്. കുരുമുളക് നല്ല എരിവുള്ളതാണ്. ഇത് ജീരകം പോയി കൈ വേണം. ആ രണ്ടാളത്തിൽ കിടക്കാൻ വന്ന് ഒരു കട്ടിങ് കൂടെ വേണം. ആ കൊണ്ടുവരാ. ആ ഞാൻ അന്ന് വായിച്ചില്ലേ ഓൺലൈനിൽ. ഓക്കെ, എടുത്ത് വെക്കട്ടെ. ഇവിടുത്തെ എല്ലാ സാധനവും ഇപ്പോൾ കൊണ്ടുവെക്കും. കോള് തക്കാളി അതിലിടണമായിരുന്നു, ഇതിലിട്ടിട്ടുണ്ട്. അതിലിനിയുണ്ട് ബിരിയാണി. ഗൈസ്, ആ ചട്ടി കഴുകിയ വെള്ളത്തിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കല്ലെടുത്തിടാം. കല്ല്, ഉപ്പ്, മട്ടനെയൊക്കെ കുത്താതെ കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ. നിങ്ങളുടെ കുക്കർ ഇങ്ങനെ അടയുണ്ടല്ലേ? എന്റെ കുക്കർ ഇങ്ങനെ അടിയില്ല, ഞാൻ ഇവിടെ അമർത്തിയാലും അടിയും. ആ പിന്നെ പിന്നെ ഓക്കെ. ഒരു കപ്പ് അരിയാണ് കേട്ടോ, അതായത് 1 കിലോ. 1 കിലോന്ന് കൂടുതലുള്ള പോലുണ്ട്. ഇത്തിരി കൂടി ദഹാനയുടെ ചീഞ്ചട്ടി പോലുണ്ട്. വറുത്ത് കഴിയുമ്പോ കഴിച്ചു കഴിയോ. നമ്മുടെ മട്ടൻ വന്നു, ഇനിയാണ് ബിരിയാണി വെക്കാൻ പോണേ. മിന്നു എന്താ ചെയ്യാൻ പോണേ? പേര് ഞാൻ ചോദിച്ചപ്പോഴാണ് കേട്ടോ പേരിടണത്. ഇതാണ് ചെയ്യാൻ പോകുന്നല്ലേ. ഇതൊന്നും ഒന്നും കഴിയാറായി. എണ്ണ ഓയിലാണ്, പീപ്പ കുറ്റി പോലെ വരും. ആണ്, അതാണ് ഇഷ്ടമല്ലാത്ത. ഇഷ്ടമല്ല എടി, എന്തില്ല ഇഷ്ടമില്ല. ഇഷ്ടമല്ല കെച്ചപ്പ്, ദോശ മാവ്. എത്ര കയറാ കിട്ടിയിരിക്കുന്നു കഴിഞ്ഞു.
ഷഹന പഠിക്കാൻ പോയി, ഷഹന ഇതെല്ലാം റെഡിയാക്കി തന്നെ ഷഹന പഠിക്കാൻ പോയി. ഞാൻ കുക്കിന്, ഞാൻ മിനി കുക്കിന്. നമ്മളെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പം അതിന് വെസ്റ്റേൺ ഡിഷാക്കാണ് ട്രൈ ചെയ്യുന്ന കെച്ചപ്പ്. പക്ഷെ ഇതല്ല, ഇത് ഞാൻ ഇത് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് തന്നെ ചെയ്തത്. അങ്ങനെ പേരില്ലാത്ത ചിക്കൻ കടായി ചിക്കൻ ആയില്ലേ. ഞാൻ ബ്രോയിലർ ചിക്കൻ കഴിക്കാറില്ല. മതി അല്ലാണ്ട് അറിയാതെ കൂടിയതല്ല തളിച്ചിട്ട്. ഇത് ഷഹനക്ക് മുന്നേനാണ്, ഷഹന മട്ടൻ കഴിക്കില്ല. ഷഹന എന്താണ് പഠിക്കാൻ പോലും വിളിക്കാണ്. അപ്പോ അതെ, അവിടെ ചിക്കൻ റെഡി ആയിരുന്നു. ഇത് ഞാൻ മട്ടൻ ഒന്ന് ഇറക്കി കൊടുക്കുന്നു. നന്നല്ല പറയും. വേറെ എന്തോ ടേസ്റ്റ് ആയിരിക്കും. മധുരം, മധുരവും ഇത് നന്നായിട്ടില്ലേ. മുഖം വിവർന്നായി. ഫൗസിയും ഫൗസിയും ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഞാൻ എന്തോ തിന്നാൻ വേണ്ടിട്ട്, ഞങ്ങളിത് കഴിക്കില്ല. ഫൗസിയും ഫൗസിയും ഞങ്ങൾക്ക് ഇഷ്ടമല്ല അത്, ഞങ്ങൾക്ക് കഴിക്കില്ല. അവരുടെ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ വലിയ സീതായിട്ട് കുട്ടികളുള്ളവർ കൊണ്ടുപോയി കൊടുത്തു, ഞങ്ങൾക്ക് ഇഷ്ടമല്ല അത്, ഞങ്ങൾ കഴിക്കില്ല എന്ന പോലെ ഇനി പറഞ്ഞു. പക്ഷേ ഞാൻ അവര് ചില്ലിന്നോ ഗോപിന്നോ ഭരത് ഗോപിന്നൊക്കെ പേരിടും. അപ്പൊ ഒക്കെ നന്നായിട്ടുണ്ട്. എന്തിട്ട് കാണിക്കണത്? എന്റെ തിരുവനന്തപുരത്ത് ഇതാണ്, തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ വന്നിട്ട് നെയ്യത്. നല്ല നെയ്യ് ഇരിക്കി തരാം എനിക്ക് കൊണ്ടുപോകാൻ. ഓ അതൊക്കെ കേട് വരുമ്മാ. അയ്യോ നല്ല നെയ്യ് തരാം. എന്നെന്താ ഉണ്ടാക്കുന്നത്? എന്തെന്ത് തരേണ്ടത്? ഇത് മട്ടൻ ബിരിയാണി. ഞാൻ സവാളയൊക്കെ എടുത്തു. ഞാൻ ഇതിനു വേണ്ടി അരിയൊക്കെ ഉള്ളി നോക്കിച്ച് അവളുടെ ഡിഷ് ഉണ്ടാക്കാനേ എടുത്തു. പക്ഷെ സാധനം കൊള്ളാം കേട്ടോ. കൊള്ളാം. മതി, വെളുത്തുള്ളി പോരല്ലേ. മതി, അടുത്ത് ഇറച്ചിയിൽ തോന്നിട്ടല്ലേ. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉള്ളി, തക്കാളി, കൊതുമു. അടുത്ത ദിവസത്തേക്ക് എടുക്കും. ഇല്ല, ഇതിനൊത്തിരി വെള്ളം തിളപ്പിച്ചത് ഓരോ ഗ്ലാസ് കുടിച്ചാൽ ഈ കഴിച്ചതിൻ്റെ ഒക്കെ പോകും. എൻ്റെ ഇടുന്ന ചൂട്ട കൂട്ടിനായിട്ട് കുട്ടിനെ കൊഞ്ചി കഴിഞ്ഞ് വന്നിടക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കും ഞാൻ. അതുകാരം ഇല്ല. എന്തെന്താ ഈ പ്ലാസ്റ്റിക് കൂടി? പട്ട ഗ്രാമ്പ് ഇല കൊടുത്തു. കളർഫുൾ ആയിട്ടുണ്ട്. അമ്മാ എനിക്ക് മിന്റ് ലൈം വേണം. ലേറ്റ് തൈര് ഒഴിച്ചിരിക്കുമ്പോ കാണിക്കാൻ വിട്ടുപോയി. തൈര് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ആ മട്ടൻ വേവിച്ച് വെച്ചത് മുന്നിട്ടു. പിന്നെ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചു.
സാധനവും എല്ലാം കൂടി ഇട്ട് ഇനി ഒരൊറ്റക്കപ്പ് ഉള്ളി വെച്ചാൽ മതി. മിന്റ് ലൈം റെഡി. പാത്രം കഴിയണം. അപ്പൊ നമ്മുടെ വേവിട്ട് ഇളച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലോട്ട് അരി ഇടാം കേട്ടോ. തിളച്ച് വെള്ളം നന്നായി വെട്ടിക്കളക്കട്ടെ അല്ലേ. നമ്മുടെ മട്ടൻ ബിരിയാണി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ കേട്ടോ, കാരണം ആ മട്ടൻ്റെ ഗ്രേവിയും തൈരും എല്ലാം ഒഴിക്കുമ്പോഴേക്കും ഒരു 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചുള്ളൂ. തിളക്കട്ടെ, നന്നായി തിളക്കട്ടെ. എന്റെ കാരണം അത്ര ഇല്ല ഗില്ലം വെള്ളം കൂടിയാ. ഓക്കെ, ആം ആക്ച്വലി ക്ലീനിങ് ഹിയർ. കണ്ടോ വൃത്തിയായിക്കൊണ്ടിരിക്കും. ഓക്കെ ഗൈസ്, ഇനി അതൊന്നും തിളക്കട്ടെ. നെമീ മുട്ടായി തിന്നു കഴിഞ്ഞാൽ കടലാസ് എടുത്തോളെ ആര് വരും? അതെന്താണ്, എന്താ മുട്ടായാണത്? സിൽക്ക് ആണ് കുക്ക് വാങ്ങിച്ച്. അത് കഴിച്ച് ഫ്രിഡ്ജ് കാണിക്കണ്ടേ. ഇവിടെ മകനാണ് കഴുകിയത്. വേറെ മുളപ്പിച്ചത് കുറച്ച് സാധനങ്ങളുണ്ട്. ചെറുനാരിയും കൊണ്ടേക്കോ കേട്ടാ. ഇവിടെ വാങ്ങിക്കഴിഞ്ഞാൽ നെയ്യ് കുറച്ച് നല്ല നെയ്യ് ഉരുക്കിത്തരാ. ഉരുക്കാനുണ്ട്. ചിക്കനൊക്കെ ഉരുക്കിത്തരാ കേട്ടാ. അത് ഞാൻ പാൽപ്പാടി എടുത്തു വെച്ചാണ്. അല്ലല്ലോ, ചെറുനാരങ്ങ അപ്പം ഒഴിക്കാൻ മറന്നു. എപ്പോഴും മറന്നു തന്നെ. കുരുവില്ലാത്ത ചെറുനാരങ്ങയാണ്. കുരു വിടാരുത് കേട്ടോ. എപ്പോഴും ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കുമ്പോഴേ. ഇപ്രാവശ്യം വാൾനട്ടുള്ള അതിടാൻ പറ്റില്ല. വാൾനട്ട് എടുത്തു വെച്ചാൽ വാൾനട്ടും ബദാമും മാത്രം. വലിയൊരു അരിഞ്ഞതുണ്ടാ പുതിയോ. ആദ്യം വലിയ കഷ്ണം എല്ലി ഇറച്ചി കഷ്ണം ഉണ്ടോ നോക്കുക. ഇത്തിരി ഉണ്ടാക്കാല്ലേ. എടുത്തോ അപ്പഴേക്കുണ്ടായി തരാം. അല്ല കൊടുത്തോ അത്തേക്ക്.